രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ശിവസേനയുടെ മുഖപത്രമായ സാമ്ന. മോദിയുടെ അത്യാധുനിക ഭാരത സ്വപ്നം രൂക്ഷമായ തൊഴിലില്ലായ്മയിൽ കടന്നിരിക്കുകയാണ് എന്നാണ് മുഖപ്രസംഗത്തിൽ ശിവസേന വിമർശിക്കുന്നത്. മോദി സർക്കാർ വീണ്ടും അധികാരത്തിലേറിയെങ്കിലും രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പിന്നോട്ടടിക്കുകയാണ് എന്നാണ് ശിവസേന ഇപ്പോൾ ഉന്നയിക്കുന്ന വിമർശനം. രണ്ടാം മോദി സർക്കാരിനെതിരെയുള്ള സാമ്നയുടെ ആദ്യ മുഖപ്രസംഗമാണ് ഇത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. മുത്തലാഖ് നിരോധിച്ചപ്പോഴും കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞപ്പോഴും സാമ്ന മോദിയെ പ്രകീർത്തിച്ചിരുന്നു. സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ പത്രം ഒന്നാം പേജിൽ നൽകി തുടങ്ങിയെന്നതും ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രിയുടെ വിള ഇൻഷുറൻസ് പദ്ധതി മഹാരാഷ്ട്രയിൽ നടപ്പിലാക്കിയതിലെ വീഴ്ചകളെക്കുറിച്ച് പാർട്ടി അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ വിമർശനവുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് മുഖപ്രസംഗത്തിലും മോദി ഇത്തരത്തിൽ വിമർശിച്ചിരിക്കുന്നത്. ആധുനിക ഭാരത സ്വപ്നം രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും ക്ഷേമം ലക്ഷ്യമാക്കിയിട്ടുള്ളതായി എന്നായിരിക്കണമെന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. എന്നാൽ രാജ്യത്ത് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 2 കോടി ആളുകളാണ് തൊഴിൽ നഷ്ടമായിരിക്കുന്നത്. സാമ്പത്തിക മാന്ദ്യത്തോടൊപ്പം അഴിമതിയും രാജ്യം നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് എന്നും ശിവസേന മുഖപ്രസംഗത്തിൽ പറയുന്നു. നോട്ട് നിരോധനം രാജ്യത്ത് തൊഴിലില്ലായ്മ കൂടാതെ മാന്ദ്യത്തിനും കാരണമാക്കിയെന്നാണ് വിമർശനം ഉന്നയിക്കുന്നത്. മുംബൈയിലും മാന്ദ്യം പിടിമുറുക്കി കഴിഞ്ഞു. ഇത് സാമൂഹിക പ്രശ്നങ്ങൾക്കിടയാക്കിയേക്കാവുന്ന സവിശേഷതയാണ് ഉള്ളത്. ബാങ്കുകൾക്ക് നൽകാനുള്ള പണം നൽകാതെ 100 ബിസിനസ്സുകാരെങ്കിലും രാജ്യം വിട്ടു പോയിട്ടുണ്ട് എന്നും ഈ മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതേസമയം രാജ്യാന്തര തലത്തിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് തിരിച്ചടി ഏറ്റിട്ടുണ്ട് എന്നും ചൈന US വ്യാപാര യുദ്ധം ഉൾപ്പെടെയുള്ള ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും രാജ്യാന്തര സാഹചര്യവുമായി തട്ടിച്ചേർത്ത് നോക്കുമ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെട്ടതാണെന്നുമാണ് നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കുന്നത്. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതിനെക്കുറിച്ചുള്ള നീക്കങ്ങൾ പ്രധാനമന്ത്രി പറയുകയുണ്ടായി. കേന്ദ്ര ബജറ്റിൽ അതിസമ്പന്നർക്ക് ഏർപ്പെടുത്തിയ അധിക സർചാർജിൽ നിന്ന് വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകരെ ഒഴിവാക്കി. 2 മുതൽ 5 കോടി വരെ വാർഷിക നികുതി നൽകുന്നവർക്ക് 3% 5 കോടിയോ അതിന് മുകളിലോ വാർഷിക വരുമാനമുള്ളവർക്ക് 7% തുകയാണ് സൂപ്പർ റിച്ച് ടാക്സ് എന്ന പേരിൽ സർചാർജായി ഇക്കഴിഞ്ഞ ജൂലൈ ബജറ്റിൽ ഏർപ്പെടുത്തിയത്. നിലവിലുള്ള ആദായ നികുതിക്ക് പുറമെയായിരുന്നു ഈ ഒരു നടപടി. തുടർന്ന് FBI നിക്ഷേപകർ കൂട്ടത്തോടെ നിക്ഷേപം പിൻവലിക്കാൻ തുടങ്ങിയത് ഓഹരി വിപണിയെ ഉലച്ചിരുന്നു. ഈ പ്രവണത തുടരുന്നതിനിടെയാണ് ഇപ്പോൾ ധനമന്ത്രിയുടെ പ്രഖ്യാപനം വരുന്നത്. ആഭ്യന്തര നിക്ഷേപങ്ങൾക്കുള്ള സർചാർജും ഒഴിവാക്കിയിട്ടുണ്ട്. ജൂലൈയിൽ ബജറ്റിന് മുന്നോടിയായുള്ള സാഹചര്യം തന്നെ തുടരും എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.